തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളും ശിഖരങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വെട്ടിമാറ്റി മോദിക്ക് വേണ്ടിയാകുമ്പോൾ വൃക്ഷങ്ങൾ ശിവന്റെ ജടയുമല്ല അവ മുറിച്ചു മാറ്റുന്നത് ആചാര ലംഘനവുമല്ല പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും തൃശൂരിന്റെ പൈതൃക സൗന്ദര്യത്തിന്റെ അടയാളവുമായ തേക്കൻകാട് മൈതാനത്തെ മണികണ്ഠനാൽ നടുവിലാൽ നായ്ക്കനാൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലെ ആൽ എന്നിവയൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ വരവോടെ മുറിച്ചുമാറ്റപ്പെട്ടത് മറ്റുള്ളവരുടെ പരിപാടികൾ നടക്കുമ്പോൾ സുരക്ഷയുടെ പേരിൽ ചില്ലകൾ മുറിച്ചുമാറ്റാൻ അനുവദിച്ചിരുന്നില്ല അന്ന് സംഖികൾ അയ്യോ ഞങ്ങളുടെ ശിവന്റെ ജടം മുറിക്കുന്നേ എന്ന് പറഞ്ഞ് എന്തൊരു മോങ്ങലായിരുന്നു ശിവന്റെ ജട സംരക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ പോയ ടീമാണ് ഇപ്പോ ശിവന് കോപം ഒന്നും ഇല്ലായിരിക്കുമല്ലേ ദൈവങ്ങളുടെ വില കളയാൻ ഇങ്ങനെ ഓരോന്ന് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായി വടക്കുനാഥ ക്ഷേത്ര വഴിയും കൊട്ടി അടച്ചിരിക്കുന്നു പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് തേക്കൻകാട് മൈതാനത്തിലൂടെ വടക്കുനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് അടച്ചത് പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മൻമോഹൻ സിംഗ് ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ളവർ തേക്കിൻകാട് മൈതാനിയിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഈ വഴി അടച്ചു കെട്ടിയിട്ടില്ല ഇങ്ങനെയെല്ലാം ബി ജെ പിയുടെ ഒരു പരിപാടി കാരണം ജനങ്ങളാകെട്ടിയിരിക്കുകയാണ് മനുഷ്യർക്ക് മാത്രമല്ല മോദിയുടെ സന്ദർശനം കൊണ്ട് മൃഗങ്ങൾക്കും രക്ഷയില്ല തേക്കൻകാട് മൈതാനത്തെ കോക്കർണി പറമ്പിൽ തളച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകളെ മാറ്റണമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കാട്ടിൽ കിടക്കുന്ന അരിക്കൊമ്പനും പടയപ്പിക്കും വേണ്ടി അലമ്പുണ്ടാക്കിയവരാണ് ഈ പണി ചെയ്യുന്നത് നേരത്തെ തേക്കൻകാട് മൈതാനത്ത് അലഞ്ഞു പശുക്കളെയും മോദി സന്ദർശനത്തിന്റെ ഭാഗമായി നാടുകടത്തിയിരുന്നു പിണറായി വിജയൻ ആവാതിരുന്നത് ഭാഗ്യം എങ്കിൽ ഇവിടെ കലാപം നടന്നേനെ മോദി ആയതുകൊണ്ട് സംഘികൾക്കും കൊങ്ങികൾക്കും മാപ്പകൾക്കും എല്ലാം നൂറ് വട്ടം സമ്മതം അല്ല മോദി എന്തിനാണ് കേരളത്തിൽ വരുന്നത് ബി ജെ പിയുടെ മഹിളാ സമ്മേളനത്തിന് സ്ത്രീകളുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് എന്തൊരു ശുഷ്കാന്തിയാണ് മണിപ്പൂരിൽ രണ്ട് െ നഗ്നായി തെരുവിലൂടെ നടത്തിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തല്ലോ വീണ്ടും മണിപ്പൂർ കത്തുകയാണ് രാജ്യത്തിന്റെ അഭിമാനമായ കായിക താരങ്ങൾ മെഡലുകൾ തെരുവിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പ്രധാനമന്ത്രി എന്തേ അവിടെയൊന്നും പോയില്ല ചോദ്യങ്ങൾ ചോദിക്കരുത് പക്ഷെ രാജാവ് നഗ്നനാണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് അവ ചോദിക്കുക തന്നെ ചെയ്യും